കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിലെ സൂത്രധാരനായ പ്രാദേശിക സി പി എം നേതാവ് പിടിയിലായിരിക്കുന്നു. പെരിയാർ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരടക്കം ഏഴുപേർ കസ്റ്റഡിയിലുണ്ട് എന്നാണ് സൂചന. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് മുജീബ് റഹ്മാൻ ചേരുകയാണ്. മുജീബ്, ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്നയാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ, അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്? ശീതൽ, ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കോൺഗ്രസും അതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങളും ആരോപിക്കുന്നത് പീതാംബരനാണ് ഈ കുറ്റകൃത്യത്തിന് പിറകിൽ പ്രവർത്തിച്ച ആൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുറ്റകൃത്യം ആരാണ് നടപ്പിലാക്കിയത്, ആരുപയോഗിച്ചാണ് നടപ്പിലാക്കിയത്, എങ്ങനെയാണ് പുറത്തു നിന്നുള്ള ആരാണ് വന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ പീതാംബരൻ കസ്റ്റഡിയിലാവുന്നതോടുകൂടി പോലീസിന് വ്യക്തമായി കിട്ടും. അതുതന്നെയാണ് പോലീസ് നേരത്തെ നമ്മോട് പറഞ്ഞത്. ഉച്ചയാവുന്നതോടുകൂടി ചിത്രം മൊത്തമായി തെളിയും. അതിനുശേഷം വ്യക്തതയോടുകൂടി സംസാരിക്കാൻ കഴിയും. പീതാംബരനടക്കം ഏഴ് പേരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. പ്രാദേശിക സി പി എം പ്രവർത്തകരും അവിടുത്തെ നേതാക്കളും അടക്കമുള്ളവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ. അതിൽ മുഖ്യ കക്ഷി പീതാംബരൻ തന്നെയാണ്. പീതാംബരൻ ആണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കത്തിലും അതുപോലെ തന്നെ ഈ കൊലപാതകത്തിന് കാരണമായ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഈ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് നേരത്തെ കോൺഗ്രസ് അംഗങ്ങളും നേരത്തെ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബവും ആരോപിച്ചിരുന്നത്. ഇത്തരത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ആളെയാണ് പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ പ്രതികളും കുറ്റകൃത്യം നടപ്പിലാക്കിയവരും കുറ്റകൃത്യത്തിന് ആസൂത്രണം ചെയ്തവരടക്കമുള്ളവർ പ്രദേശത്ത് നിന്നും ഇന്നലെ തന്നെ കാണാതായിരുന്നു. അവരെ തിരഞ്ഞുള്ള പിടികൂടാനുള്ള അന്വേഷണം ഇന്നലെ തന്നെ ഊർജിതമാക്കി. ചിലർ കർണാടക അതിർത്തി പ്രദേശങ്ങളിലേക്ക് അടക്കം രക്ഷപ്പെട്ടോ എന്ന കാര്യങ്ങളിൽ സംശയമുണ്ടായിരുന്നു. ഇത്തരത്തിൽ കർണാടക അതിർത്തിയും കർണാടക പോലീസുമായി സഹകരിച്ചുള്ള പരിശോധന കർണാടക അതിർത്തി ഗ്രാമങ്ങളിലടക്കം നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ രാത്രിയോടുകൂടെ ഇവരെ പിടികൂടിയിരുന്നത്. ഇന്നലെ വൈകുന്നേരം വരെ പോലീസ് രണ്ടുപേരുടെ കസ്റ്റഡി മാത്രമാണ് സ്ഥിരീകരിച്ചിരുന്നത്. പക്ഷേ ആ ഏഴ് പേർ, പീതാംബരനടക്കമുള്ളവർ ഏഴ് പേർ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘം സംഘർഷം നടന്ന കല്ല്യോട്ട് ഉണ്ട്, എസ് പി അടക്കമുള്ളവർ കല്ല്യോട്ടുണ്ട്. അവർ കൂടുതൽ പരിശോധന നടത്തുന്നതിനും തെളിവ് ശേഖരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം അവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുകയാണ്. കൃത്യം ഏത് തരത്തിലാണ് ആസൂത്രണം ചെയ്തത്, അവർ ഏത് വഴിയാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതെല്ലാം പരിശോധിക്കുന്നുണ്ട്. വഴിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം തെളിവുകളായി ശേഖരിക്കുവാനുള്ള ശ്രമങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശീതൾ, മുജീബ് റഹ്മാനാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്.